നമ്മുടെ കാര്യം കാവ്യ തന്നെ സ്നേഹത്തോടെ ജീവിയോട് പറഞ്ഞ് ശരിയാക്കി തരും. ഇതൊന്നും നടക്കില്ല സർ. സാറ് ശിവാനി വിവാഹം കഴിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവൂ. അത് ചെയ്യാതെ എന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സാറിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ സൂയിസൈഡ് ചെയ്യും. എന്നെ അറിയാലോ, ചെയ്യുന്ന പറഞ്ഞ കീർത്തി ചെയ്തിരിക്കും. ശിവാനിയുടെ വാക്ക് കേട്ട് ശ്രീകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നിന്നാൽ അപകടത്തിലാവുന്നത് നീയാവും ശിവ. ഈശ്വര മഠത്തിൽ കയറിപ്പറ്റാൻ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. വഴി തുറന്നു കഴിഞ്ഞു ശിവ. ശ്രീകുട്ടിയുടെ വീട്ടിൽ ചെന്ന് നീ അവൾക്ക് വേണ്ടി കെഞ്ചുന്നതും അവളുടെ ചേട്ടൻ നിന്നെ തല്ലിച്ചതയ്ക്കുന്നതും ജീവ കണ്ടുകഴിഞ്ഞു. ആ സ്ഥിതിക്ക് അവളെ കല്യാണം കഴിക്കാനുള്ള നിന്റെ ആത്മാർത്ഥതയിൽ അവന് സംശയം ഉണ്ടാവില്ല. ഇനി ഭയക്കേണ്ടത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ്. അതില്ലാതായാൽ അവളും വീട്ടുകാരും പറയുന്നത് കള്ളമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ നമുക്ക് പറ്റും. ശ്രീകുട്ടിക്ക് നിന്റെ സ്നേഹത്തിൽ ഏതാണ്ട് വിശ്വാസമായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. എന്തെങ്കിലും കലക്കി കൊടുത്തും ആ അസുര വിത്തിനെ ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്ക് കാലന്റെ അടുത്തേക്ക്. സ്ഥിരം റൂം റെഡിയാണ്. ഓക്കെ, താങ്ക് യു. കം ഡാർലിംഗ്. ജീവ, നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നത്? നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ, ഇതാണ് നമ്മുടെ എയർപോർട്ട്. നമ്മളിപ്പോ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്ക. ഫ്ലൈറ്റ് വന്നു, പെട്ടെന്ന് കയറിക്കോ. വാ വാ. ഇപ്പൊ നമ്മൾ ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് മൗറീഷ്യസിലേക്ക് 11 മൈല് ദൂരമേ ഉള്ളൂ. Have a nice day, sir. Thank you. ഇതാണ് നിന്റെ മൗറീഷ്യസ്. ഇവിടെയാണ് നീ നിന്റെ മധുരമനോഹരമായ മധുവിധ ദിനങ്ങൾ തള്ളി നീക്കേണ്ടത് എന്ന് കരുതി. ഈ മൗറീഷ്യസ് അത്ര മോശമല്ല കേട്ടോ. ഈ റൂമിൽ വെച്ചാണ് ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള കോൺട്രാക്ട് ഞാൻ സൈൻ ചെയ്തത്. സോ ഇതെന്റെ ഭാഗ്യമുറിയാണ്. അന്ന് മുതൽ ഈ റൂം എന്റെ സ്വന്തമാണ്. പലവട്ടം പുതുക്കി പണിഞ്ഞിട്ടും എനിക്ക് വേണ്ടി അന്നത്തെ അതേ അന്തരീക്ഷം ഇന്നും അവരെ നിലനിർത്തുന്നു. അതേ ഫ്ലോ, അതേ ഡോറ്, അതേ കളർ. ഉദയ സ്റ്റുഡിയോയിലെ നസീർ കോട്ടേജ് പോലെ ഇവിടെ ഒരു ജീവാ റൂം. നിങ്ങളുടെ ലക്കി റൂം തന്നെ എടുത്തതിൽ സന്തോഷം. നിങ്ങളെ കൂടി ഇതിനുള്ളിൽ സഹിക്കണമല്ലോ എന്നോർക്കുമ്പോൾ വിഷമേ ഉള്ളൂ. നീ വിഷമിക്കണ്ട, നിന്നെ സഹിക്കാൻ എനിക്ക് അത്രയും പോലും പറ്റാത്തോണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എങ്കിൽ ഇരട്ടി സന്തോഷം. എങ്കിലും അറിയാൻ വേണ്ടി ചോദിക്ക, എന്താ നിങ്ങളുടെ പ്ലാൻ 2? ലക്കി റൂം എനിക്ക് തന്നിട്ട് നിങ്ങൾ ഇവിടെ സെപ്പറേറ്റ് റൂം പറഞ്ഞിട്ടുണ്ടോ? നീ ചോദിച്ചില്ലെങ്കിലും എന്റെ പ്ലാൻ പറഞ്ഞിട്ടേ ഞാൻ പോകും. അച്ഛമ്മയെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് അച്ഛമ്മ തീരുമാനിച്ച പ്രകാരം ഞാൻ ഹണിമൂണിന് പോവാ. ഒറ്റയ്ക്ക് ഹണിമൂണോ? അത് ഞാൻ ആദ്യമായിട്ട് കേൾക്ക. ഒറ്റയ്ക്കല്ലടി, എന്റെ മനസ്സിന് പിടിച്ച പെണ്ണും എന്റെ കൂടെ വരുന്നുണ്ട്. നീതു എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് കാണും. നിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മൗറീഷ്യസിലേക്ക് പറക്കുന്നത് ഞാനും നീതുവാ. അവിടെ നടക്കാൻ പോകുന്നതേ ഞങ്ങളുടെ മധുവിധുവാ.
കുറേ ദിവസമായിട്ട് ദൈവം പോലും നിന്റെ ഭാഗത്താ. ഇന്നു മുതൽ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ താലിയുടെ ശക്തി മൗറീഷ്യസ് വരെ എത്തുമെന്ന് എനിക്കൊന്ന് കാണണം. ഹേയ്, അത്രയ്ക്കൊന്നും ശക്തി അതിനുണ്ടാവില്ല. വെറും പാവയും ദുർബലനുമായ ഞാൻ ശിവാനിക്ക് വേണ്ടി മുറുകാതെ കെട്ടിയ താലി അതെന്ന് നീ തന്നെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. May I come in, sir? Yes, come in. Sir, bag. Thoda chiki. Enda bag car lundallo alle. Undu sir. Ee bag maatram edutha mathi enna driver parnu. Okay. May each day of your honeymoon be paradise and each night be shiny and blaze. Happy honeymoon. ദൈവവിധി ഇതാണെങ്കിൽ തടുക്കാൻ ഞാൻ ശക്തയല്ല. വിഷ് യു ബോത്ത് എ ഹാപ്പി ഹണിമൂൺ. മൗറീഷ്യസിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ നിന്നെ പിക്ക് ചെയ്യാം. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഗിഫ്റ്റുകൾ നിന്റെ കൈകൊണ്ട് നീ തന്നെ എല്ലാവർക്കും കൊടുക്കണം. ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന സമയം കൃത്യമായി വിളിച്ചു പറഞ്ഞുണ്ട്, സമയത്തിങ് എത്താൻ പറ്റി. എന്തിനെന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇത് തരാൻ. എന്തേ ഇത്? തനിക്ക് എന്തൊക്കെയോ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതൊന്നും നമ്മുടെ കുഞ്ഞിനെ ബാധിക്കരുത്. അതിനുവേണ്ടി ഫോർണിന്ന് വരുത്തിയ കുറെ ടോണിക്കുകളും മറ്റോ ആയിരുന്നു. ഇത് വാങ്ങണം പ്ലീസ്. എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ലല്ലേ? എനിക്കറിയാം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ തന്നോട് ചെയ്തത്. ഒരിക്കലും ഇത് വാങ്ങാൻ ഞാൻ നിർബന്ധിക്കില്ല. നമ്മുടെ കുഞ്ഞിന് ഇതൊന്നും വേണ്ട, ഈ അച്ഛൻ്റെ പ്രാർത്ഥന മാത്രം മതി. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കാം, തന്നോളൂ. നിനക്ക് ഞാനുണ്ട്, നീ സമ്മതിക്കുകയാണെങ്കിൽ അമ്മയും അച്ഛമ്മയും കൂട്ടി നാളെ തന്നെ ഞാൻ വന്ന് കല്യാണം ആലോചിക്കാം. അയ്യോ, അത് വേണ്ട, ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്ന് ചേരണം എന്നുള്ളത് വിധിയാ, അത് നടന്നേ പറ്റൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. തൽക്കാലം എന്റെ മുമ്പിൽ ഒരു ഓപ്ഷനും ഇല്ല.
ശ്രീകുട്ടീനെ കളിക്കുന്നത് തോൽക്കാൻ വേണ്ടിയല്ല ശിവ. ചേട്ടൻ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഇല്ല മോളെ, ഇപ്പൊ എന്നോട് വലിയ സ്നേഹത്തിലാ പെരുമാറുന്നത്. നീയായിട്ട് വഴക്കുണ്ടാക്കരുത് ചേച്ചി. ചെലപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ ഹണിമൂണോടെ ചേട്ടനെ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാലോ. സിദ്ധാർത്ഥ് സാറ് അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് പറഞ്ഞു തന്നത്. ആ, അതിനുള്ള സൂചനയൊക്കെ കാണുന്നുണ്ട്. നിന്റെ ശബ്ദം എന്താ വല്ലാതാവുന്നത്? ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്? അതെ, ആത്മാർത്ഥമായിട്ട് തന്നെയാ. എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കരുത്. തിരിച്ചു വരുമ്പോഴേ ഞാൻ എന്താ നിനക്ക് കൊണ്ടുവരണ്ടേ? ഒന്നും വേണ്ട ചേച്ചി, നീ സന്തോഷമായിട്ട് ഇരുന്നാ മാത്രം മതി. കവിച്ചാണോ? ആ ഫോണും തന്നെ. ചേച്ചി മൗരീഷ്യസിന് പോവാണെന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അവിടുന്ന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് എന്റെ കയ്യിൽ. എന്താന്ന് വെച്ചാ നീ മെസ്സേജ് ഇട്ടാ മതി, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. പിന്നെ ചേച്ചി, രാവിലെ ശ്രീയേട്ടൻ എന്നോട് ചോദിച്ചു ചേച്ചിക്ക് സുഖാണോന്ന്. മൗരീഷ്യസിന് പോകുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? ചെക്ക് ഇൻ ചെയ്യാൻ നേരമായി മോളെ, ചേച്ചി അങ്ങ് ചെന്നിട്ട് വിളിക്കാം. ശരി ചേച്ചി. ഈശ്വര, ബാഗ് മാറിപ്പോയല്ലോ. കാമുകിയോടൊപ്പം സുഖയാത്ര നടത്താനുള്ള തിടുക്കത്തില് കൊണ്ടുപോയത് എന്റെ ബാഗാണല്ലേ. അല്ല, അതിന്റെ പേരിൽ യാത്ര മുടക്കി എന്തിന്? കൊറേ ഡ്രസ് അവിടെ ചെന്ന് വാങ്ങിയ പോരായിരുന്നോ? നീ കളിയാക്കാണോ? എന്തിന്? കോമൺ സെൻസ് ഉള്ളവർ അങ്ങനെയല്ലേ ചെയ്യൂ. നിന്റെ ഒടുക്കത്തെ ഒരു കോമൺ സെൻസ്! എന്റെ പാസ്പോർട്ടും വിസ അടങ്ങിയ ബാഗ് ഇവിടെ ഇരിക്കുമ്പോ എന്നെ എയർപോർട്ട് കടത്തിവിടാൻ നിന്റെ അച്ഛനാണോ അവിടെ ഇരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ അട്ടഹസിക്കുന്നത്? മരിച്ചുപോയ എന്റെ അച്ഛൻ ഇവിടെ നിന്ന് കേറ്റിവിട്ടാ മാത്രം പോരല്ലോ. മൗറീഷ്യസിൽ പുറത്തേക്ക് ഇറക്കാൻ നിങ്ങളുടെ അച്ഛനും അവിടെ ഉണ്ടാവണല്ലോ എന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. താലിയുടെ ശക്തി ഒട്ടും നിസാരമല്ലാന്ന് ഈശ്വരൻ എനിക്ക് പിന്നെയും പിന്നെയും കാട്ടി തരുകയാണല്ലോ എന്റെ ഭഗവതി. ചിരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പ്ലാൻ നേരത്തെ മനസ്സിലാക്കി നീ മനഃപൂർവ്വം ബാഗുകൾ തമ്മിൽ മാറ്റിയതോ? ശരിയാ, ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് മുഴുവനും മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് ഒരു മഹേന്ദ്രജാലത്തിലൂടെ ഞാൻ ബാഗുകൾ പരസ്പരം മാറ്റി. എന്റെ ജാലവിദ്യകൾ
ഇനി നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. തടയാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കോ. സർ ബാഗ്. ഓ, അതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ബാഗ് എടുത്ത് അപ്പുറത്തെ റൂമിൽ വെക്കുക. ഓക്കെ സർ. നിങ്ങൾ വേറെ റൂം എടുത്തോ. പിന്നല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമെന്ന് നീ കരുതിയോ? അയ്യോ, അത് വേണ്ടായേ. നിങ്ങളുടെ ഹണിമൂൺ മുടങ്ങിയെന്ന് കരുതി എനിക്ക് വിധിച്ച ഏകാന്തവാസത്തിന് ഒരു മാറ്റവും വരുത്തണ്ട. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ദിവസങ്ങളായിരിക്കും ഇത്. നീ ആസ്വദിച്ചോ, എന്നാലും എന്റെ ഹണിമൂൺ മുടങ്ങിയെന്ന് നീ കരുതണ്ട. ഇറ്റ് സ്റ്റാർട്സ് നൗ. എന്നാലും എന്റെ ഹണിമൂൺ മുടങ്ങിയെന്ന് നീ കരുതണ്ട. ഇറ്റ് സ്റ്റാർട്സ് നൗ. ഇന്നത്തെ യാത്ര മുടങ്ങിയെങ്കിലും ഞാനും നീതും നാളെ മൗറീഷ്യസിന് പോകും. പാസ്പോർട്ട് ബാഗിൽ ഉണ്ടോന്ന് ഉറപ്പ് വരുത്തുന്നത് നന്നായിരിക്കും. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇടപെടണ്ട. റിസപ്ഷൻ അല്ലേ? ഞാൻ ജീവയുടെ വൈഫാ. അദ്ദേഹം രണ്ടാമതെടുത്ത റൂമിന്റെ നമ്പർ എത്രയാ? ഓക്കെ, താങ്ക് യു. Your wife. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവള് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നൊരു സംശയം തോന്നി, അതാ ഒന്ന് ചെക്ക് ചെയ്യാന്ന് വെച്ചത്. ഓക്കെ, നിന്റെ സംശയം തീർന്നല്ലോ, ഇനി നീ സ്ഥലം കാലിയാക്ക. അങ്ങനെ പോവാനല്ല ഞാൻ വന്നത്, നിങ്ങൾ എന്റെ ഒപ്പം വന്നേ പറ്റൂ. നോ ചാൻസ്, നിന്റെ കൂടെ ഞാൻ വരുന്ന പ്രശ്നമില്ല. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. എങ്കിലൊന്ന് കാണട്ടെ. ജീവിക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ പിന്നാലെ നടന്ന് ദ്രോഹിക്കുന്നേ? ആ, അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള ഹണിമൂൺ നടക്കാനാണ് ദൈവവിധിയെങ്കിൽ അത് തടുക്കാൻ നിനക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ? വിധി അതല്ലാന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? താൻ പാതി ദൈവം പാതി എന്നല്ലേ പ്രമാണം. നിങ്ങളുടെ യാത്ര മുടക്കിയത് ദൈവമാ എന്ന് വെച്ചാ തന്റെ പാതി അദ്ദേഹം നിർവഹിച്ചു. ഇനി എന്റെ പാതിക്കായി ഞാനും ഫൈറ്റ് ചെയ്യണ്ടേ? എന്നാ ഫൈറ്റ് ചെയ്യ്, വിജയിക്കോ നമുക്ക് നോക്കാം. നോക്കാൻ തന്നെയാ പോകുന്നത്. എന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ല. നമുക്ക് കാണാം. നോക്കാൻ തന്നെയാ പോകുന്നത്. എന്റെ കുക്കിന് ജീവനുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ല. നമുക്ക് കാണാം. അച്ഛമ്മേ, നിങ്ങൾ അങ്ങ് എത്തിയോ മക്കളെ? എത്തി എത്തി, ഇവിടെ വന്ന് റൂം എടുത്തതേ ഉള്ളൂ. ഇന്ന് തന്നെ കാഴ്ചകളൊക്കെ കാണാൻ പോവോ? ആ, അത് പിന്നെ കൊറേ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു അച്ഛമ്മേ. ഇനിയിപ്പോ ഇവിടത്തെ നൈറ്റ് ലൈഫ് കാണിച്ചു കൊടുക്കണം. പിന്നെ നാളെ മുതൽ കാവ്യക്ക് അതിശയങ്ങളോട് അതിശയങ്ങളായിരിക്കും. അതെ അതെ, ഒക്കെ പുതിയ അനുഭവങ്ങളായിരിക്കും ഓക്ക്. ശരിക്കും അനുഭവിപ്പിച്ചോളാം ഞാൻ. എന്താ? അല്ല, ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളെ നല്ല അനുഭവമായിരിക്കും എന്ന് പറഞ്ഞതാ. നീ അവക്കൊന്ന് ഫോൺ കൊടുത്തേ. അത് പിന്നെ അച്ഛമ്മേ, കാവ്യ വാഷ്റൂമില്ല. ശരി, എന്നെ ഒന്ന് വിളിക്കാൻ അവളോട് പറ. ഓക്കെ അച്ഛമ്മേ, പറഞ്ഞേക്കാം. നീ എന്താടി പോവാത്തത്? നിങ്ങളെ കൊണ്ടേ പോകുന്നു ഞാൻ പറഞ്ഞതല്ലേ. മര്യാദക്ക് എന്റെ കൂടെ വന്നില്ലെങ്കിൽ വാഷ്റൂമിൽ ഇറങ്ങിയ ഞാൻ അച്ഛമ്മേ വിളിക്കും. അതോടെ നിങ്ങളുടെ സകല കള്ളത്തരവും പൊളിയും. നീ അത് ചെയ്യില്ല. അച്ഛമ്മയുടെ മുന്നിൽ നല്ല ഭാര്യയായിട്ട് അനുസരിച്ചോളാന്നുള്ളത് നിന്റെ വാക്കാണ്. നീ അത് മറക്കില്ല.
മറക്കും. എന്റെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ ഇവളുമായി അഴിഞ്ഞാടുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ എനിക്ക് പറ്റില്ല. അത് തടയാൻ വേണ്ടി നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റിക്കാനും ഞാൻ മടിക്കില്ല. നമ്മൾ തമ്മിലുള്ള ദാമ്പത്യ നാടകം പൊളിഞ്ഞ നഷ്ടം എനിക്ക് മാത്രമല്ല, നിന്റെ വീട്ടുകാരും എല്ലാം അറിയും. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. ഈ ലോകത്ത് ഇതിലും വലിയൊരു അപമാനം ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവാനില്ല. ഇനി സഹിക്കാൻ എനിക്ക് വയ്യ. എല്ലാം ഇവിടെ തീരട്ടെ. അവള് രണ്ടും കൽപ്പിച്ച, ഇനി അവൾ അച്ഛമ്മയെ വിളിച്ചാലോ? വിളിക്കട്ടെ. ഇന്ന് തന്നെ നിങ്ങളുടെ ദാമ്പത്യത്തിന് ഒരു തീരുമാനമാവട്ടെ. അച്ഛമ്മയുടെ കോള് കട്ടായല്ലോ, തിരിച്ചു വിളിക്കാം. എല്ലാം ഇതോടെ തീരട്ടെ. കാവ്യ സ്നേഹം കൊണ്ട് പൊതിയുന്ന അച്ഛമ്മയും അവളുടെ വീട്ടുകാരും, പിന്നെ ഈ ലോകം അറിയട്ടെ അവളുടെയും സിദ്ധുവിന്റെ തനി നിറം.